എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാ ശ്രീജിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലത്തെ നമ്മളുടെ അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷാണിത്. ഇപ്പോൾ തന്നെ ഇതും ഒരു സുന്ദരി ഗോബി മഞ്ചൂരിയൻ അല്ലേ. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഞാൻ കോളിഫ്ലവർ ഒന്ന് വാട്ടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ അരപ്പാത്രം വെള്ളം വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1-2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം നമുക്ക് ഈ കോളിഫ്ലവറിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇച്ചിരി നീളത്തിൽ തണ്ട് ഇട്ട് വേണം കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കാൻ. എന്നാലേ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ആ വെള്ളം തിളച്ചു. അതിലേക്ക് ഈ കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 മിനിറ്റ് മാക്സിമം, ഒരു 3 മിനിറ്റ് അതിനുള്ളിൽ തന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടും. ഉപ്പും ആ മഞ്ഞൾപ്പൊടി അതിലേക്കൊന്ന് പിടിക്കും. ഈ ടൈമിൽ നമ്മളത് ഇതുപോലൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. കാരണം ഒത്തിരി നേരമായിട്ട് വേവിക്കല്ല, അന്നേരം പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് ഫ്രൈ ആകത്തില്ല, ഒരു വല്ലാതെ വഴന്ന് കിടക്കുവേ. ഇപ്പം കണ്ടോ, ഇങ്ങനെ ഒരു കിഴുത്തുള്ള ഒരു പാത്രത്തിലേക്ക് വേണം ഊറ്റിയെടുത്ത് വെക്കാം. വീണ്ടും അതിൽ നിന്ന് വെള്ളം ഊറി വരുമേ. നമുക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഈ കോളിഫ്ലവറിലൊന്ന് കുറച്ച് ബാറ്റർ ഒന്ന് റെഡിയാക്കാൻ പിടിക്കാൻ വേണ്ടിയുള്ള. ആദ്യം തന്നെ 2 തവി കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 1 തവി അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 തവി മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനിയും 1/2 ടീസ്പൂണോളം സോയാ സോസും ചേർത്ത് കൊടുത്ത്. സോയാ സോസ് ചേർത്ത് കൊടുത്തത് കാരണം ഉപ്പ് 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബാറ്ററിനുള്ളത്, കാരണം അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോമേ. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഒരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ പൊടിവകകളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കി മാത്രമേ വെള്ളം ഒഴിക്കാവൂ. കുറേ വെള്ളം എടുത്തൊഴിച്ചാൽ ഈ ബാറ്റർ അങ്ങ് ലൂസായി പോയിട്ട് നമുക്ക് കോളിഫ്ലവറിൽ പിടിക്കത്തില്ല. ഈ ഒരളവിൽ കണ്ടോ, ഈ ഒരളവിൽ ഒരു തിക്ക് ഗ്രേവി പോണ കാരിക്കണം നമ്മൾ ഇത് റെഡിയാക്കാൻ വേണ്ടി. കാരണം അങ്ങനെ ഒരു കിഴുത്തുള്ള പാത്രത്തിൽ വെച്ചിരുന്നത് കാരണം ഇനി ഇതിൽ നിന്ന് വെള്ളം ഊറത്തില്ല. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്ക് മുളക് പൊടിയുടെ കളറ് തോന്നുന്നില്ലേലും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല കളറിൽ കിട്ടും കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിന് കിട്ടി. നമ്മൾ ആദ്യമായി വെള്ളം കൂടുതൽ ചേർത്ത് ബാറ്റർ തയ്യാറാക്കിയത് ലൂസായിപ്പോൾ കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്യാനുള്ള. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നെ പിറക്കിയിടണം. വാരിയിടല്ലേ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചു പോകും മൈദ എല്ലാം കൂടെ ചേർത്തിരിക്കുന്നത് കാരണം. ഇപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് മുക്കി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു ക്ഷമ വേണം കേട്ടോ. ക്ഷമയോടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന അടിപൊളിയായി സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം 3 ട്രിപ്പ് ഇട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 7-8 മിനിറ്റോളം നമ്മൾ ഓർക്കും ഇത് ഫ്രൈ ആയെന്ന്. 7-8 കുറഞ്ഞ 10 മിനിറ്റോളം വേണം 1 ട്രിപ്പ് ഫ്രൈ ആയിക്കട്ടാണ്. ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുന്നതിന് ഒരു പാടുമില്ല, പക്ഷേ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ താമസം കേട്ടോ. ഇപ്പം എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കളറിൽ നല്ലൊരു അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഗ്രീന്, യെല്ലോ, റെഡ്, ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 സവാളയും ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ കലക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി എടുത്തിരിക്കുകയാണ്. അതെന്തിനാണെന്ന് പറയാം. ഇനിയും പാൻ അടുപ്പത്ത് വെച്ച്
ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, ഒരു പച്ചമുളകും അരിഞ്ഞു വെച്ചത് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിലേക്ക് ഈ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇത് നമുക്ക് ഒത്തിരി മൂത്തങ്ങ് വഴന്ന് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ. ക്യാപ്സിക്കം ഒന്നും ഒരിക്കലും മൂപ്പിക്കോ അല്ലെങ്കിൽ അങ്ങ് കൂടുതലായിട്ട് വഴറ്റി എടുക്കുകയോ ചെയ്യണ്ട കേട്ടോ. ഈ പരുവത്തിന് നമ്മൾ ഇത് ചേർത്തു. ഇതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേ, ഒരു കാൽ സ്പൂണോളം മതി കേട്ടോ ഇതിലേക്കൊന്ന് പിടിക്കുന്നതിന് വേണ്ടി. കാരണം നമ്മൾ ഇനി സോയാ സോസ് ചേർക്കുന്നതാണേ. ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തേ. പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കാൽ സ്പൂൺ ചേർത്തത്. ഇത് ചില്ലി സോസ് ആണ്, അതൊരു 3 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതിനിപ്പം 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് സോയാ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നമുക്കൊരു ഇച്ചിരി കൂടെ തിക്കല്ല ഗ്രേവി ആയിട്ട് തോന്നണമെങ്കിൽ ഒരിച്ചിരി ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം അതൊന്ന് പറ്റി വന്ന സമയത്ത്, എല്ലാത്തിലും ഒന്ന് പിടിച്ചു വന്ന സമയത്ത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഈ കോളിഫ്ലവർ ചേർത്ത് കൊടുത്താൽ ഈ നമ്മൾ കലക്കി വെച്ചേക്കുന്ന കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളത്തിലാണ്, നോർമൽ വാട്ടറിൽ. അത് 2 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കലക്കി വെച്ചിരിക്കുന്നത് അതിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു തിക്കായിട്ട് അതിലെല്ലാം പിടിച്ചിരിക്കത്തുള്ളേ. ലാസ്റ്റ് നമ്മൾ സ്പ്രിംഗ് ഒണിയനും അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കണ്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കിയിരിക്കുകയാണ്. ആ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ മാത്രം താമസമേ ഉള്ളൂ, ബാക്കിയെല്ലാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അത് അടിപൊളി ഒരു ഗോബി മഞ്ചൂരിയൻ ആണ്. കളറ് കണ്ടോ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ഇട്ട് തരണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.